ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിനീസ് പുലിയറ ഫിഷിംഗ് കേരള ബൈ വിനീസ് പുലിയറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിന്ന് ഇതാ ചൂണ്ട ഇടാൻ പോകട്ടെ. ചൂണ്ട പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ പുഴ എത്താനായിട്ടുട്ടാ. പിന്നെ പുഴയിൽ പോയിൻ്റെ ശേഷം മീൻ പിടിക്കേണ്ട വീഡിയോസൊക്കെ കാണിച്ചു തരാം. വെള്ളം കുളിക്കണ്ട, മീൻ പിടിച്ചാൽ മതി. എന്നിട്ട് നല്ല ചൂണ്ടലൊക്കെ ഉണ്ട്. അപ്പൊ വിളിച്ചൂടെ ഒന്ന് ഒന്ന് വന്നിച്ചേ. വേണ്ടോ ആ വെള്ളം നിറക്കണം. വെള്ളം അവിടെ കുപ്പി വേണ്ട. ഇതാണോ ഒരു പെരലിനെ കിട്ടിയിട്ടുണ്ട്. എന്തില്ലേ നമ്മളെ കടുങ്ങാലി പെരലിന്റെ കുട്ടിയാട്ടാ. ആ മതി. അപ്പൊ മീന കവറിൽ ഇടാനുള്ള പരിപാടിയിലാണ് അഫില്. അപ്പൊ ഇതാണ് ഇന്നിപ്പോ ആദ്യമായിട്ട് കിട്ടിയ മീന്. ഓൻകാണ്ട് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാന് ചൂണ്ടയിൽ തുടങ്ങിയിട്ടില്ലട്ടാ. നീ ചൂണ്ട വിളിച്ചു വേണ്ടാ, മറ്റേ ചൂണ്ടയിൽ ഇട്ട് വേണ്ടേ ട്ടാ. ഏ അതേ ഇല്ല. അപ്പൊ ഓക്കെ, വിളിച്ചോ. ഒരു മീനിനെ കിട്ടിക്കണു. വിളിച്ചൂടെ എടുത്ത വിളിച്ചെടുക്കേ. ഇതാ വിളിച്ചൂടെ എടുക്കേ വിളിച്ചെടുക്കേ. ആ എടുത്തെടുത്ത ആ വിളിച്ചൂടെ. ഇതാണോ ഒരു മീനെ കിട്ടിക്കണോ. മൂന്നാമത്തെ മീനോ. അപ്പൊ ഈ മീന നമ്മളെ വിളിക്കലേ. ഇതാണ് പൂവാലിപ്പേരലേ, കൊടിച്ചിപ്പേരല് എന്നൊക്കെ അറിയപ്പെടേണ്ട മീനാണ്. ഇതിനെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളം തന്നെ ഇതിന്റെ ബാലുമള്ളി ചുവപ്പും കറുപ്പും ഈ ഒരു നിറങ്ങളാണ്. അതുപോലെ തന്നെ വാലിന്റെ നടുവിൽ ഒരു കറുത്ത പൊട്ടും ഉണ്ടാകും. അപ്പൊ ഇതാണ് പൂവാലിപ്പേരല്. അപ്പൊ ഈ മത്സ്യത്തെ നിങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന പേരുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. ഞങ്ങളവിടെ പൂവാലിപ്പേരൽ എന്നാണ് വിളിക്കുക. അതേപോലെ ചില സ്ഥലത്ത് കൊടിച്ചിപ്പേരൽ എന്ന് വിളിക്കുന്നതായിട്ടും കേട്ടിട്ടുണ്ട്. ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. എടുത്തോടെ കാണിച്ചെടുക്കേ. അല്ല എടുത്ത് കാണിച്ചെടുക്കേ. ഈ മീൻ നമുക്ക് പുഴയ്ക്ക് തന്നെ തിരിച്ചിടാണ് കേട്ടാ. അങ്ങനത്തെ ഒരു മീനാണ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയോണ്ട് ആ മീനിന ഒന്ന് വീഡിയോ ഒന്ന് എടുത്തുകാണ്ട് അടുക്കേ. എടുത്തൂടെ അത് വെല്ലെടുക്കേ. ഈ മീനെ ഒരു വെറൈറ്റി മീനാണ്, കാണിച്ചരാ. ഇതണ്ടില്ലേ, ഇതാണ് മിസ് കേരള പറഞ്ഞ മീനാണ്. ഇതിന്റെ ശരീരത്തിന്റെ നടുവിലെ തലയിലൊക്കെ ഉണ്ടല്ലേ ചുവപ്പ് അടയാളം, അത് ചോരല്ലട്ടാ. അതിന്റെ ശരീരത്തിലുള്ള ഡിസൈനിങ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വാലുണ്ടല്ലേ, വാല് മഞ്ഞയും കറുപ്പും നടത്തുള്ള വാല്. അതേ സെന്ററിൽ കറുപ്പ് നിറം, പിന്നെ അതിന്റെ മുകളിലായിട്ട് ചുവപ്പ് നിറം. ഇതാണ് മിസ് കേരള എന്ന് പറയുന്ന ഒരു മീനാണ്. എന്നാ കാണിച്ചെടുക്ക അടുത്ത മീന. നമുക്ക് ഒരു മീനോട് കിട്ടിക്കണോ. ചാവേ അത് വിളിച്ചൂടെ. അപ്പൊ ഇതാ കൊണ്ടാ ഇപ്പൊ കിട്ടിയ ഒരു മീനാണ്. ഇതിന്റെ നല്ല കുടുക്ക് കുടുങ്ങിയോ, അതുകൊണ്ട് ആൾക്ക് കൊക്കൊന്ന് വിട്ടെടുക്കൊണ്ടാ. ഇത് മീനാണ്. ഈ മീനെ ഞങ്ങളിവിടെ ബെളുമ്പാട്ടി എന്നാ പറയാ. ബെളുമ്പാട്ടി അതോ ഇതണ്ടില്ലേ, ഇതാണ് ബെളുമ്പാട്ടി എന്ന് പറഞ്ഞ മീനാണ്. അപ്പൊ ഈ മീനെ ഞങ്ങളെ കഴിക്കാറില്ല, അതുകൊണ്ട് വെള്ളത്തിൽ തന്നെ തുറന്ന് വിടാണ്. ആള് ചത്ത. അപ്പൊ ഇന്ന് വൈകുന്നേരം ചൂണ്ട ഇടാൻ വന്നതായിരുന്നു കേട്ടാ. അപ്പൊ പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ പോകേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് കുറച്ച് മീനെ കിട്ടിയിരുന്നു. അപ്പൊ ആ മീന പുഴയിലേക്ക് തന്നെ റിലീസ് ചെയ്യാണ്. കാണിച്ചു തരാം കിട്ടിയ മീനുകളെ ഞാൻ കാണിച്ചു തരാം. ഇതാണോ
മിസ് കേരളനു. അപ്പം നമുക്കാദ്യം മിസ് കേരളയെ റിലീസ് ചെയ്യാം. അത് പോയിട്ടാ. ഇനി അടുത്തത് നോക്കട്ടെ. അതുപോലെ അടുത്തത് പൂവാലിപ്പരലാട്ടാ. ഇത് പൂവാലിപ്പരല് അതിന് നമുക്ക് റിലീസ് ചെയ്യാം. അത് പോയിട്ടാ. ഇനി നമുക്ക് ഒന്നും കിട്ടി, ഒന്നുകൂടിയും കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് റിലീസ് ചെയ്യണം. അത് ഇതാണ്. അതാ നമ്മളെ ഇതായിരുന്നു കടുങ്ങാലിപ്പേരലായിരുന്നു. അതങ്ങനെയും പോയി. അപ്പൊ വന്നപ്പോഴേക്കും നാല് മീനെ കിട്ടി. അപ്പോ പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ ഈ മീനുകളെ മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അതേമാതിരി ഒന്നുകൂടി കിട്ടി, ഒരു മീനും ഉണ്ട്. നേരത്തെ കടുങ്ങാലിപ്പേരൽ പോയെങ്കിലേ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചുതരാം. കടുങ്ങാലിന ഇതാണ് കടുങ്ങാലിപ്പേരല എന്താ പറഞ്ഞത് മീനെ കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇതിനെയും റിലീസ് ചെയ്യാം. ഇതാ പൊട്ടെ പൊട്ടെ അതാ പോണു. അങ്ങനെ എല്ലാ മീനും പോയിട്ടാ. അപ്പൊ ഇന്നത്തെ മീൻ പിടുത്തം അവസാനിച്ചു.